ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോൺട്രാസ്റ്റ് കോമ്പിനേഷൻസില് ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് എംബ്രോയിഡറി ചെയ്തേക്കുന്ന സെമി സിൽക്ക് കാറ്റഗറിയിൽ വന്നിരിക്കുന്ന അൺസ്റ്റിച്ച്ഡ് സൽവാർ സെറ്റിന്റെ കളക്ഷൻ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഇതിന്റെ കോഡ് വരുന്നത് PF931 എന്നാണ് ആൻഡ് പ്രൈസ്ഡ് 2000+ GST. യു കെൻ ഷോപ്പ് ഓൺലൈൻ അറ്റ് www.aham.store. നല്ല കോൺട്രാസ്റ്റ് കോമ്പിനേഷൻസ് ആണ് കേട്ടോ. നമുക്കൊരു പാർട്ടി വെയർ ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഈവനിങ് വെയർ ആയിട്ടോ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കോമ്പിനേഷൻസ് ആണ്. ആൻഡ് ഇതിൽ ഫുള്ളി ആ ഒരു കമ്പ്യൂട്ടറൈസ്ഡ് എംബ്രോയിഡറി ലുക്കിലാണ് കേട്ടോ വന്നേക്കുന്നത്. ഇതിനകത്തെ ഫസ്റ്റ് ഷെയ്ഡ് വന്നേക്കുന്നത് ഒരു പിങ്ക് പീച്ച് ടോ കോമ്പിനേഷൻ്റെ കൂടെ നല്ല ബ്രൈറ്റ് ആൻഡ് ഡാർക്ക് ആയിട്ട് വന്നേക്കുന്ന ഒരു ടർക്കോയിഷ് ടോണിൽ കയറി വന്നേക്കുന്ന ഒരു ബ്ലൂ ഷെയ്ഡാണ്. അതിനകത്ത് എംബ്രോയിഡറി ഡീറ്റെയിൽ നോക്കുകയാണെങ്കിൽ നല്ലൊരു ഫ്ലോറൽ വിത്ത് ഒരു ജോമെട്രിക് ഫീൽ വരുന്ന ഒരു എംബ്രോയിഡറി ഡീറ്റെയിൽ ആണ് കേട്ടോ. സെൽഫ് കളറിൽ വന്നേക്കുന്ന എംബ്രോയിഡറി വിത്ത് കോൺട്രാസ്റ്റ് കോമ്പിനേഷനിൽ ഒരു പോയിന്റ് എംബ്രോയിഡറി വെച്ചിട്ടാണ് ആ ഒരു ഫിനിഷിങ് കൊടുത്തേക്കുന്നത്. നമുക്ക് ഒരു ഒന്ന് നോക്കുമ്പോഴത്തേക്ക് ഒരു ലൈൻ ഒരു ലീനിയർ ലുക്ക് നമുക്ക് അതിനകത്ത് ഫോമും ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ദുപ്പട്ട വന്നേക്കുന്നത് ജോർജറ്റ് മെറ്റീരിയലിലാണ്. അതിനകത്ത് ഒരു ലൈറ്റ് ബ്ലൂ ടോണിൽ വന്നേക്കുന്ന ഒരു കോൺട്രാസ്റ്റ് അല്ല എന്നാലും അതിനകത്ത് ഒരു സട്ടിൽ ആയിട്ടുള്ള ഒരു വേറൊരു ഹൈലൈറ്റഡ് ടോണിൽ വന്നേക്കുന്ന ലൈറ്റ് ബ്ലൂ ഷെയ്ഡിൽ നമുക്ക് പെട്ടെന്ന് ഒരു ലക്നോയി ഫിനിഷ് കിട്ടുന്ന പോലത്തെ ഒരു എംബ്രോയിഡറി ചെയ്തേക്കുന്നത്. ഇതിനകത്ത് ടോപ്പിൽ ചെയ്തേക്കുന്ന സിൽക്കി യാൻസ് യൂസ് ചെയ്തിട്ടും ദുപ്പട്ടയുടെ ത്രെഡ്സ് വന്നേക്കുന്ന ഒരു കോട്ടൺ ഫിനിഷ് വന്നേക്കുന്ന യാൻസും ആണ് കേട്ടോ. ഇതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്ന ബോട്ടം ഒരു സ്റ്റേപ്പിൾ കോട്ടൺ ഫീലിൽ വന്നേക്കുന്ന സ്റ്റാർസ്ഡ് ആയിട്ടുള്ള കോട്ടൺ ബോട്ടമാണ്. നെക്സ്റ്റ് ഷെയ്ഡ് വന്നേക്കുന്നത് ഗ്രേ ആൻഡ് ലൈറ്റ് പീച്ച് ടോണിലാണ്. ആ ഒരു ഗ്രേ ബേസും ലൈറ്റ് ആയിട്ട് തന്നെയാണ് വന്നേക്കുന്നത്. ഇതിൻ്റെ ഫാബ്രിക്കിൻ്റെ ബാക്ക് സൈഡ് വന്നേക്കുന്നത് പ്ലെയിൻ ആയിട്ടാണ് കേട്ടോ. ഇതാണ് അതിൻ്റെ ഫുൾ ലുക്ക് വരുന്നത്. ഇതിപ്പം ഞാൻ ആലോചിക്കുമ്പോഴത്തേക്ക് നമുക്ക് വേണമെങ്കിൽ ഒരു ഒരു കോൺസെപ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ടൈലറിങ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു ഫ്രണ്ട് ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ നമുക്ക് എംബ്രോയിഡറി ആയിട്ടുള്ള ഒരു ലുക്ക് ബാക്കിലും ഫ്രണ്ടിലും വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു 3 പീസായിട്ട് ബാക്കും ഫ്രണ്ടും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വൈഡറായിട്ട് കിട്ടുന്ന രീതിയിൽ വർക്ക് വൈഡറായിട്ടും ബാക്ക് സൈഡിൽ കുറച്ച് തിന്നറായിട്ടും കിട്ടുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ കേട്ടോ. ഫ്രണ്ട് പോർഷനിൽ വർക്ക് സെൻറ്റർ പോർഷനിൽ കൊടുത്തിട്ട് ആൻഡ് സൈഡ്സ് രണ്ടെണ്ണം കുറച്ച് പ്ലെയിൻ ആയിട്ട് വേണമെങ്കിൽ അങ്ങനെയൊക്കെ സ്റ്റിച്ച് ചെയ്തൊന്ന് മിക്സ് ആൻഡ് മാച്ച് ചെയ്തിട്ട് ആ ഒരു പാനൽസിനെ ഒന്ന് മാറ്റിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒരു ലുക്ക് അതിനകത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ലൈറ്റ് ഗ്രേ ആൻഡ് ലൈറ്റ് പീച്ച് കോമ്പിനേഷൻ. നെക്സ്റ്റ് വരുന്നത് സോറി ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് ജോർജറ്റിൽ വന്നേക്കുന്ന ഒരു ലൈറ്റ് ടോണിൽ വന്നേക്കുന്ന കോട്ടൺ ത്രെഡ്സ് യൂസ് ചെയ്തിട്ടുള്ള പീച്ച് ഷെയ്ഡിൽ വന്നേക്കുന്ന ദുപ്പട്ട ആൻഡ് ബോട്ടം. ഇത് നല്ല സ്റ്റാർച്ച്ഡ് ആയിട്ട് വന്നേക്കുന്ന കോട്ടൺ ബോട്ടമാണ്. നമ്മൾ വാഷൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ആ ഒരു സ്റ്റാർച്ച് മാറുമ്പോഴത്തേക്ക് വാഷ് ചെയ്തിട്ട് സ്റ്റിച്ച് ടൈലറിങ്ങിന് കൊടുത്താൽ മതി കേട്ടോ. നെക്സ്റ്റ് വന്നേക്കുന്നത് ഒരു ലൈറ്റ് റസ്റ്റ് ഓറഞ്ച് ടോണിലാണ് വന്നേക്കുന്നത്. നമ്മൾ ഈ ഫാബ്രിക്കിന് ഒരു ഒരു റോസിൽക്കിൻ്റെ ഒരു ലുക്ക് ഫിനിഷിങ്ങും കൂടെ വരുന്നുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക്കാണ്. കോട്ടൺ ലൈനിങ് ഇട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യണം, അതാണ് ഡ്യൂറബിലിറ്റിക്ക് നല്ലത്. അതൊരു മെറ്റാലിക് ഗ്രേ ആൻഡ് ലൈറ്റ് റസ്റ്റ് ഓറഞ്ച് ടോണിലാണ് വന്നേക്കുന്നത്. ആൻഡ് ബോട്ടം ടോപ്പ് ബോട്ടം ആൻഡ് ദുപ്പട്ട ഈ ഒരു ഷെയ്ഡിൻ്റെ അത് ആ ഒരു എംബ്രോയിഡറി അത്ര ഹൈലൈറ്റഡ് ആയിട്ട് നിൽക്കുന്നില്ല. അപ്പോൾ ഫസ്റ്റ് ഷെയ്ഡിലൊക്കെ കണ്ടതിൻ്റെ അത്ര ഹൈലൈറ്റഡ് അല്ല, കുറച്ചും കൂടെ ഒരു സട്ടിൽ ടോണിലാണ് നിൽക്കുന്നത്. ആ ഒരു ക്രോഷ്യ ലേസ് ഫിനിഷിങ്ങിന് ചെയ്തേക്കുന്നത് ചെറിയൊരു ടോൺ ഡിഫറൻസ് ഉണ്ട്. ആ രണ്ട് ഫാബ്രിക്കിൻ്റെതായ ഒരു ചെറിയ ടോൺ ഡിഫറൻസും വരുന്നുണ്ട്. നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രീൻ ടോണാണ്. ഇച്ചിരി ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഗ്രീനാണ്. അതിൻ്റെ അകത്തെ ഒരു മസ്റ്റേർഡ് യെല്ലോ ഷെയ്ഡിലാണ് എംബ്രോയിഡറി ചെയ്തേക്കുന്നത്. ചെറിയൊരു ഓറഞ്ച് സ്റ്റോണും കൂടെ ഓറഞ്ച് സ്റ്റോണിലാണ് ആ ഒരു ദുപ്പട്ടയും ആൻഡ് ബോട്ടം സെറ്റ് ചെയ്തേക്കുന്നത്. ഇത് മസ്റ്റേർഡ് യെല്ലോയ്ക്കകത്ത് കൂടുതലും ആ ഒരു ഓറഞ്ച് സ്റ്റോണിൽ തന്നെ വന്നേക്കുന്നതാണ് കേട്ടോ. ടോപ്പ് ബോട്ടം ആൻഡ് ദുപ്പട്ട ഡെഫിനറ്റ് ആയിട്ടും ട്രൈ ഔട്ട് ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക. PF931 എന്ന കോഡിലായിരിക്കും ഇത് വെബ്സൈറ്റിൽ അവൈലബിൾ ആയിരിക്കുക. പ്രൈസ്ഡ് 2000+ GST.